ഈ വർഷത്തെ ആറന്മുള ഉത്രട്ടാതി ജലമേള ആഘോഷങ്ങളില്ലാതെ ആചാരപരമായ ചടങ്ങുകളോടെ നടന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് മൂന്ന് പള്ളിയോടങ്ങൾക്ക് മാത്രമായിരുന്നു ജലമേളയിൽ പങ്കെടുക്കാൻ അനുമതി ലഭിച്ചത്. ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ ദിവസമായ ഇന്ന് കടുത്ത നിയന്ത്രണങ്ങളോടെയായിരുന്നു ജലമേള. 52 കരകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കോഴഞ്ചേരി, കിഴുവൻമൊഴി, മാരമൻ പള്ളിയോടങ്ങളായിരുന്നു ജലാഘോഷങ്ങളിൽ പങ്കെടുത്തത്. മാർഗദർശകം മണ്ഡലം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി ജലോത്സവത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു. ആന്റോ ആന്റണി എം പി ജലമേള ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ കലക്ടർ ദിവ്യ എസ് അയ്യർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. കർശന കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ഭക്തർക്കും പൊതുജനങ്ങൾക്കും ജലമേള കാണുന്നതിന് അനുമതി ഉണ്ടായിരുന്നില്ല. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാലാണ് ജലോത്സവത്തിന് പകരം ജലഘോഷയാത്ര നടത്തിയത്. സത്രക്കടവിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ഓരോ ഓളങ്ങളിലും 40 തുഴച്ചിൽക്കാരെ മാത്രമാണ് അനുവദിച്ചിരുന്നത്. സാധാരണ 50 പള്ളിയോടങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുക്കുക. കഴിഞ്ഞ വർഷം ഒരു പള്ളിയോടത്തിന് മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത്. ഇത്തവണ പ്രതീകാത്മകമായി 3 പള്ളിയോടങ്ങൾക്ക് അനുമതി നൽകി. ഓരോ പള്ളിയോടങ്ങളിലും സാധാരണ 100-ൽ തുഴച്ചിലുകാർ ഉണ്ടാകാറുണ്ട്. ഇതാണ് 40 കുറച്ചത്. എല്ലാ തുഴച്ചിൽക്കാർക്കും 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ച സർട്ടിഫിക്കറ്റോ 24 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കിയിരുന്നു. 25 രാവിലെ 10:45 ക്ഷേത്ര നടയിലെത്തുന്ന പള്ളിയോടങ്ങളെ വെറ്റില പുകയില നൽകി സ്വീകരിച്ചു. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള മാലയും പ്രസാദവും പള്ളിയോടങ്ങൾക്ക് കൈമാറി. പള്ളിയോടത്തിൽ എത്തുന്നവർ ക്ഷേത്രക്കടവിൽ ഇറങ്ങാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പള്ളിയോട ക്യാപ്റ്റൻ വെള്ളമുണ്ടും ചുവന്ന തലയിൽ കെട്ടും, മറ്റുള്ളവർ വെള്ളമുണ്ടും വെള്ള തലയിൽ കെട്ടുമാണ് ധരിച്ചത്. പള്ളിയോട സേവാസംഘം നൽകിയ തിരിച്ചറിയൽ കാർഡില്ലാത്ത ആരും പള്ളിയോടത്തിൽ പ്രവേശിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.